ഹലോ, വെൽക്കം ടു അനിതാസ് കിച്ചൻ കിങ്ഡം. ഞാൻ കുറേ നാളായി വന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു നിങ്ങളെ എല്ലാവരെയും. ഞാൻ ഇത് ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ പോയി. ഒക്ടോബറിൽ അച്ഛന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അച്ഛനൊന്ന് വീണു. ഹിപ്പിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞു, ചെറുതായിട്ട് റിക്കവറൊക്കെ ചെയ്ത് വന്നു. പക്ഷേ അച്ഛന് നടക്കാൻ പറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നോട്ടേ അച്ഛനൊരാളുടെ സഹായം ആവശ്യമായി. അങ്ങനെ ഞാൻ എനിക്ക് അച്ഛൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും വേണ്ടി വന്നു. ഞാൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഇടിക്കും തളിക്കും മുറിക്കും മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഏറെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നഷ്ടമായി. കുറേ കൂടപ്പിറപ്പുകൾ എന്നെ വിട്ടുപോയി. ഞാൻ വീഡിയോസ് റെഗുലർലി ഇടാതിരുന്നതുകൊണ്ട് മാർച്ച് 22-ാം തീയതി എൻ്റെ അച്ഛൻ ശരീരം കൊണ്ട് എന്നെ വിട്ടുപോയി. മനസ്സും കൊണ്ട് വിട്ടുപോയിട്ടില്ല. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ സ്നേഹിച്ച, എൻ്റെ യൂട്യൂബ് വഴി പരിചയപ്പെട്ട, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറേ ഏറെ അച്ഛനും പിറക്കാതെ പോയ കുറേയേറെ മക്കളുമുണ്ട്. അവരെല്ലാവർക്കും സങ്കടമായിരുന്നു. അവരുടെ എല്ലാവരുടെയും അച്ഛനായിരുന്നു. അവർക്കെല്ലാവർക്കും ഭയങ്കര വിഷമമായി. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അച്ഛൻ്റെ കൂടെ. അച്ഛൻ വിഷ്ണുപാദം പോകട്ടെ. അവിടെ ഏത് ലോകത്താണ് അച്ഛനിരിക്കുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും ഇതേ സ്നേഹം, ഇവിടെ പടർന്ന അതേ സ്നേഹം തന്നെ അവിടെയും എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പോയിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി ഞാൻ കൂടെ വീഡിയോസ് ഇടാം. ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നു. പക്ഷേ ആ ഒരു ഇതിന് ഞാനും അച്ഛനും ഒരു ചെറിയ ഹസ്ബൻഡ് മക്കൾ കൂടെ ചെറിയൊരു ഇതിൽ നിന്ന് വരുമ്പോൾ, ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഏത് നേരം നമുക്ക് ആ റൂമിൽ പോകുമ്പോൾ അച്ഛൻ്റെ പ്രസൻസ് അനുഭവപ്പെടും. കുറച്ച് ദിവസം പിടിക്കും എനിക്കതിൽ നിന്ന് വെളിയിൽ പോരാനായിട്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്നെ വിട്ടു പോവില്ല എന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം, കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വരാം. വെളിയിൽ പോകാൻ സൗകര്യം കിട്ടുവാണെങ്കിൽ അതേപോലെ വെളിയിലുള്ള വ്ളോഗുമായിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ മറ്റുള്ള വീട്ടിലിരിക്കുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇനി പുതിയ വീഡിയോസായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും വാക്കുകളില്ല, സ്നേഹം മാത്രം.